പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് മൈ ഡിജി വേൾഡും ബാക്കിയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പലരും ചോദിക്കാം അല്ലെ? നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നമ്മൾ ഈ ഡിജി മൈ ഡിജി വേൾഡ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്രത്യേകം കൊടുത്തിരിക്കുന്നു ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം ടു അൺലോക്ക് യുവർ ടാലന്റ് ആൻഡ് എക്സ്പാൻഡ് യുവർ ഹോറിസൺ. നമുക്കുള്ള എല്ലാ കഴിവുകളും സ്കിൽസും നമുക്ക് എക്സ്പാൻഡ് ചെയ്യാനും സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. പക്ഷെ ഇതിൽ ഒരു അഡീഷനും കൂടി, നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്, ഇന്ററാക്റ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ മൈ ഡിജി വേൾഡിനെ നമ്മൾ പേരിട്ട് വിളിക്കുന്നത് മൈ ഡിജി വേൾഡ് ഇന്ററാക്റ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന്. എന്താണ് ഇന്ററാക്റ്റീവ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം? അതായത് നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അതിലെല്ലാം നമ്മൾ ഒരുപാട് കോഴ്സുകൾ പഠിക്കാനുള്ള ഓപ്ഷൻസും ഇന്നല്ലാണ്ട്. പക്ഷെ ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു സെഷൻ എവിടെയും നടക്കുന്നില്ല ഒരു പ്ലാറ്റ്ഫോമുകളിൽ. എന്താണ് മൈ ഡിജി വേൾഡ് എന്ന് ഞാൻ വളരെയധികം പറയാം. അതായത് നമ്മൾ ഒരു ലേണിംഗ് ആപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, സ്കൂൾ സ്റ്റുഡൻസിനായിട്ടുള്ള ബൈജൂസ് ആപ്പ്, ഇവിടെ 90+, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. അത് ലേണിംഗ് ആപ്സ് മാത്രമാണ്, അക്കാഡമിക്കൽ ലേണിംഗ് ആപ്സ് മാത്രമാണ്. നമ്മുടെ മൈ ഡിജി വേൾഡിൽ നമ്മൾ കവർ ചെയ്യുന്നത് വാരിയസ് ആയിട്ടുള്ള ഒരുപാട് കാറ്റഗറി പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കിൽസ് ആണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതിൽ യോഗയുണ്ട്, ഡാൻസ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, കുക്കിംഗ് ഉണ്ട്, എന്റർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള കോഴ്സസ് ഉണ്ട്, ടെക്നോളജി, കോഡിംഗ്, ലിറ്ററേച്ചർ, മെനി മോർ. അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരു കാറ്റഗറീസ് അടങ്ങിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് മൈ ഡിജി വേൾഡ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പ്രത്യേകം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, ഇറ്റ്സ് എ ഇന്ററാക്റ്റീവ് സ്കിൽ പ്രോഗ്രാമാണ്. എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്? അതായത് ഈ മൈ ഡിജി വേൾഡ് നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം എന്താണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, നമ്മുടെ ബെനിഫിറ്റ്, നമ്മൾ നമ്മുടെ കോഴ്സിൽ ഉണ്ടാവുന്ന ഒരു ഓഫറിംഗ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിലെ മെയിൻ അഡ്വാൻറ്റേജസ് വന്നിട്ട് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. അതായത് ഞാൻ പറയാം, നമ്മൾ ഒരിക്കലും ഒരു ഒരു യൂട്യൂബ് നോക്കിയിട്ട്, ഇന്ന് എല്ലാവരും യൂട്യൂബ് നോക്കിയിട്ടാണ് കാര്യങ്ങൾ അറിയുന്നത് അല്ലെ? നമ്മൾ കുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇന്നു ഇന്ന് നമുക്ക് നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലുള്ള കുക്കിംഗ് നമ്മൾ വീട്ടിൽ നടത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെജിറ്റബിളിനെ കുറിച്ച് പഠിക്കുന്നു, ഇതെല്ലാം നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ യൂട്യൂബിൽ ഒരു റെക്കോർഡഡ് വേർഷൻ ഇരിക്കുന്നുണ്ടോ, നമ്മൾ അത് കാണുന്നു പോകുന്നു, ഇതല്ലാതെ നമുക്ക് അതിൽ വേറെ യാതൊരു വിധത്തിലുള്ള ഒരു ഇന്ററാക്ഷനോ ഇതൊന്നും സാധ്യമല്ല. പക്ഷെ മൈ ഡിജി വേൾഡ് പ്ലാറ്റ്ഫോമിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത് ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ്. അതായത് നമ്മൾ യോഗ, അതിന്റെ ഒരു വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ യോഗ ക്ലാസ് വന്നിട്ട് ഒരു യോഗ കോഴ്സ് വന്നിട്ട് നമ്മൾ യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ്. അവരൊരു അരമണിക്കൂർ സെഷനിൽ, ഒരു മണിക്കൂർ സെഷൻ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ അതുപോലെ കാണിക്കുന്നു അല്ലെ. അതിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നാൽ നമുക്ക് ക്ലിയർ ചെയ്യാനോ, നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണോ എന്നറിയാനോ നമുക്ക് യാതൊരു ഓപ്ഷനുമില്ല. അപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നമ്മുടെ മൈ ഡിജി വേൾഡ് പ്ലാറ്റ്ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറായിട്ട്, ട്യൂട്ടറായിട്ട്, നമ്മുടെ കോച്ചായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. അത് വോയിസ് എനേബിൾഡ് ഉണ്ട്, അതുമാതിരി തന്നെ ചാറ്റ് ഓപ്ഷൻസ് ഉണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് നമ്മൾ പറയുന്നത് ലേൺ ഫ്രം ദ ലീഡിങ് സെലിബ്രിറ്റീസ്. അതായത് ആരാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരുപാട് സെലിബ്രിറ്റീസ് ഇൻഡസ്ട്രിയിൽ ലീഡ് ചെയ്യുന്ന ആൾക്കാർ. അതായത് ആരുടെയും ഒരാളെ കൊടുത്തിട്ടല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് വെച്ചിട്ട്, മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ്. അതിലിപ്പോ ഞാൻ നമ്മൾ പറഞ്ഞു ക്രിക്കറ്റിൽ മുഹമ്മദ് അസറുദ്ദീൻ, അല്ലെങ്കിൽ ഫുട്ബോളിൽ ബൈജുങ് ഭുട്ടിയ, അല്ലെങ്കിൽ ആക്ടിങ് പഠിപ്പിക്കുന്ന ഗുൽഷൻ ഗ്രോവർ, അങ്ങനെ ഒരുപാട് സ്കില്ലായിട്ടുള്ള ലീഡിംഗ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആണ് നമുക്ക് കോച്ചിങ് തരാൻ വരുന്നത്. പിന്നെ നമുക്ക് ഒരു അടുത്ത ഫീച്ചറാണ് സെഷൻ റെക്കോർഡിംഗ്. അതായത് നമ്മൾ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു ഒരു ഇതെല്ലാം ക്ലാസ് റൂംസ് ആയിട്ടാണ് ഞാൻ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് അതായത് ട്യൂട്ടർ, അതായത് നമ്മളെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർ ഒരു ബാച്ചിൽ അവർക്ക് 30 പേരെയാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു പക്ഷെ 50 പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ചിലർക്ക് 10 പേരെ അല്ലെങ്കിൽ 20 പേരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ ഒരു ക്ലാസ് റൂംസിന്റെ ഒരു അളവുണ്ടാവും. ആ ക്ലാസ് റൂംസിൽ നമ്മൾ ആ ബാച്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് നടക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ അതിൽ ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആയിരിക്കും. നമുക്ക് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് നമുക്ക് നമ്മുടെ സെഷനെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ, നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ലോഗിനിൽ പോയിട്ട് ഈ ഈ സംഭവം നോക്കിയിട്ട്, നമ്മുടെ റെക്കോർഡിംഗ് നോക്കിയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് വന്നിട്ട് 4th ഒരു ഫീച്ചറാണ് വൈഡ് അറേ ഓഫ് കോഴ്സസ് ടു ലേൺ സ്കിൽസ്. അതായത് ഒരുപാട് നമ്മൾ പറയില്ലേ, കുക്കിംഗ് മാത്രമല്ല, അല്ലെങ്കിൽ യോഗ മാത്രമല്ല, ന്യൂട്രീഷൻ മാത്രമല്ല, ഫിറ്റ്നസ് മാത്രമല്ല, നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഓഫേഴ്സ് പ്രൊഡക്ട്സ് ആണ് നമുക്ക് ഓഫർ ചെയ്യുന്നത് ഇതില്. അടുത്തൊരു ഫീച്ചറാണ് ലൈവ് ഡൗട്ട് സോൾവിങ് സെഷൻസ്. അതായത് നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ട്
നമ്മൾ ലൈവായിട്ട് നമുക്ക് അന്നന്ന് നമ്മുടെ നമ്മുടെ എന്താ പറയാ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്കൂൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 40-50 അല്ലെങ്കിൽ 60 കുട്ടികൾ പഠിക്കുന്ന ഒരു ബാച്ചില് നമുക്ക് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, ഒരു സംശയം ചോദിക്കാൻ നമുക്കൊരു മടി ഉണ്ടായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും കുട്ടികളുടെ ഇടയിൽ ഞാൻ ചോദിച്ചത് മണ്ടത്തരമാവോ എന്നുള്ളൊരു പ്രശ്നം. ഒരു പക്ഷെ ആ ടീച്ചർക്ക് എല്ലാവരും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ഒരു ട്യൂഷന് ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റി ഉള്ള ആൾക്കാർ ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യുമായിരുന്നു. ട്യൂഷനിൽ 4-5 അല്ലെങ്കിൽ 10 കുട്ടികളെ വെച്ച് പഠിപ്പിക്കുമ്പോൾ അവരായിട്ട് ആ ടീച്ചർക്ക് ഇന്ററാക്ട് ചെയ്തിട്ട് അവരായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ട്യൂഷന് പോകുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് മേടിക്കുമായിരുന്നു. കാരണം അവർക്ക് അഡീഷണൽ ഒരു ട്യൂട്ടറുടെ സഹായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആറാമത്തെ ഒരു ഫീച്ചറാണ് നമ്മുടെ കോഴ്സ് ഇൻ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. അതായത് ഒരുപാട് ലാംഗ്വേജ് നമുക്കറിയാം, ഇന്ത്യയിൽ ഒരുപാട് ലാംഗ്വേജ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ വന്നിട്ട് ഇപ്പൊ ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷും ഹിന്ദിയാണ്. നാളെ വിത്തിൻ ഫ്യൂ ഒരു സ്പാൻ ഓഫ് ഒരു 1-1.5 മന്ത് ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് മലയാളം, തമിഴ്, കന്നഡ, തെലുഗു, ആസാമി, ബംഗാളി അങ്ങനെയുള്ള ഒരു 7-8 റീജിയണൽ ലാംഗ്വേജസ് വന്നിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. അടുത്തൊരു കീ ഫീച്ചറാണ് വീക്ക്ലി സെലിബ്രിറ്റി ടോക്ക് ഷോ. അതായത് നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കോച്ച് കാര്യങ്ങൾ ചെയ്തിരിക്കും. വീക്ക്ലി അല്ലെങ്കിൽ 2 weeks once നമുക്ക് ഈ പറഞ്ഞ സെലിബ്രിറ്റീസിന്റെ ഒരു ടോക്ക് ഷോ, 1000 പേരെയോ 2000 പേരെയോ വെച്ചിട്ടുള്ള ഒരു വെബിനാർ, അവർ അതിനേക്കാൾ കുറിച്ച് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് നമുക്ക് ഈ പറഞ്ഞ ആൾക്കാർക്ക് മാത്രമായിട്ട് ഒരു ടോക്ക് ഷോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കും. സ്റ്റുഡൻസ് ആണ് നമ്മൾ പല കോഴ്സുകളും എടുക്കുന്നുണ്ടെങ്കിൽ, കോഡിംഗ് ആയിക്കോട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, റോബോട്ടിക്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള കോഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് എഞ്ചിനീയറിംഗ് സംബന്ധമായിട്ട് വരികയൊക്കെ ആണെങ്കിൽ അവർക്ക് ക്യുസസ്, പോൾസ്, അതിനകത്ത് ആ കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ട്യൂട്ടറായിട്ട് ചാറ്റിംഗ് ഓപ്ഷൻസ്, ഒബിയസ്ലി നമ്മുടെ ടീച്ചറായിട്ട് ചാറ്റ് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാ സെഷൻസും നമ്മൾ അലോവ് ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കായിട്ട് ഈ പറഞ്ഞ റോബോട്ടിക്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ വേരിയസ് കോഴ്സ് ലീഗുള്ള ടെസ്റ്റുകൾ, അസൈൻമെന്റ്സ്, കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ നൽകുന്നുണ്ട്. നമ്മൾ എന്താ പറയാ, ലോക്കലും ഇന്റർനാഷണലും ആയിട്ടുള്ള എക്സ്പെർട്ട് ട്യൂട്ടേഴ്സിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനിയും ആഡ് ആവാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ആയിരിക്കാം. ഈ ഫീൽഡിലെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാർ, സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, ഈ ഫീൽഡിലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ കോഴ്സുകൾ ഹാൻഡിൽ ചെയ്യാൻ വരാം. പിന്നെ ഓബിയസ്ലി നമുക്കൊരു സർട്ടിഫിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ. സോ ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോ നമുക്ക് ആരാണോ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ഇപ്പൊ ഞാനാണ് എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഈ കോഴ്സ് എടുക്കണമെങ്കിൽ ഇപ്പോ എന്റെ പേര് മാത്രമാണ് അതിൽ വരുന്നത്. നമ്മൾ വെരി സൂൺ വന്നിട്ട് മാനേജ്മെന്റിൽ ഡിസ്കസ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മൈ ഡിജി ആപ്പിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാണോ കോഴ്സ് അറ്റൻഡ് ചെയ്ത് അവരുടെ പേരിൽ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും അക്കാഡമിക്കലി ഒരിക്കലും നിങ്ങൾ അത് കൺസിഡർ ചെയ്യരുത്. നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കേഷൻ ആണ് തരുന്നത്. എന്തൊക്കെ കോഴ്സസ് ആണ്, എന്തൊക്കെ കാറ്റഗറീസ് ആണ് നമ്മുടെ മൈ ഡിജി വേൾഡിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു പോർഷൻ ആണ് ഞാൻ പറയുന്നു, ഞാൻ 5-6 ദിവസം മുന്നേ ആണ് ഞാൻ ഈ PPT ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം ഒരുപാട് കാറ്റഗറീസ് നമ്മൾ ഓൾറെഡി ആഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഒരു ഭാഗമാണ് ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ കുക്കിംഗ് ക്ലാസ് തന്നെ ആയാലും നമ്മൾ പറയില്ലേ സാധാരണ ഒരു കാറ്റഗറി ഇതാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് സബ് കാറ്റഗറീസ് ഉണ്ടാവും. അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ക്വസ്റ്റ്യൻസ്, സൗത്ത് ഇന്ത്യൻ ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ വെസ്റ്റേൺ, അല്ലെങ്കിൽ എന്താ പറയുക കോണ്ടിനെന്റൽ, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ബ്രാഞ്ചസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയാണ്ടാവും. അപ്പൊ ഒന്ന് മാത്രമല്ല നമ്മൾ കുക്കിംഗ്, നമ്മൾ അതിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് കോഴ്സുകൾ, 10-15-20 കോഴ്സ് ടൈപ്പ് ഓഫ് കോഴ്സസ് നമുക്ക് ഒരു കാറ്റഗറിയിൽ ഉള്ളിൽ കാണാനായിട്ട് പോകും. അടുത്തൊരു കാറ്റഗറിയാണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. നമുക്ക് ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ ഹെൽത്തി ലിവിങ്ങിന് വേണ്ടത്, അല്ലെങ്കിൽ ഞാനൊരു ഡയബറ്റിക് പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഞാനൊരു BP ഉള്ള ഒരു പേഷ്യന്റ് ആണ്, അപ്പൊ ഞാൻ ഏത് തരം ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്റെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റീസ് ഓഫ് നമ്മുടെ ഒരുപാട് ന്യൂട്രീഷനിസ്റ്റുകൾ, നമ്മുടെ ഫിറ്റ്നസ് കോച്ചുകൾ, അങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഈ പറഞ്ഞ കാറ്റഗറിയുടെ അടിയിൽ വരുന്നുണ്ട്. അടുത്ത കാറ്റഗറിയാണ് ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് ആനിമേഷൻസ്. അതായത് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബേസ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊരിക്കലും ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് നിങ്ങൾ കാണരുത്, അതായത് നമ്മുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് നമ്മൾ തരുന്നത്. അപ്പൊ ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെറിയ ചെറിയ ആനിമേഷൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ആണ് ഇതിൽ വരുന്നത്. അടുത്ത കാറ്റഗറിയാണ് ആർട്സ് ആൻഡ് പേപ്പർ കട്ട്സ്. അതായത് നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് ഒരുപാട് അസൈൻമെന്റ്സ് നമുക്ക് സ്കൂളിൽ നിന്ന് കൊടുക്കാറുണ്ട്, സ്കൂളിലുള്ളപ്പോ അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ് പല കാര്യങ്ങളും, അവർ ഈ പോകോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനൽസ് നോക്കിയിട്ട് പലതും കാണിക്കാറുണ്ട്.
ഇവിടെ നമുക്ക് ആർട്സ് ആൻഡ് പേപ്പർ കട്ട്സിന്റെ കോഴ്സുകൾ എടുക്കാൻ പറ്റും. അതായത് ആ ട്യൂട്ടർ ആ കൊച്ചു ആ കുട്ടി ചെയ്യുന്നത് അങ്ങനെയല്ല മോനെ, അത് വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല പേപ്പറും മടങ്ങേണ്ടത്, ഇങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത് എന്നുള്ള അത്രയും ലൈവ് ആയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ നോക്കി പഠിക്കുന്നതും നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് പഠിക്കുന്നതും നമ്മളെ മെയിൻ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒരു 8 വയസ്സായ കുട്ടിയാണ് ഈ പേപ്പർ കട്ട്സിന്റെ ആർട്സിന്റെ പഠിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് ആ ടീച്ചറിൽ നിന്ന് വ്യക്തമായ ദിശാബോധവും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു ലൈവ് ഇന്ററാക്ഷൻ കൂടി ഈ കോഴ്സിൽ ആഡ് ചെയ്യപ്പെടുന്നു. അടുത്ത സെക്ഷനാണ് നമ്മുടെ കോഡിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഒരുപാട് കുട്ടികൾ ഇപ്പൊ കോഡിംഗ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓൾറെഡി ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കോഡിംഗ് പഠിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. കുട്ടികൾ ഇൻട്രസ്റ്റഡ് ആണ്, ഇന്ന് അവര് വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഇന്നത്തെ കാര്യങ്ങൾ. സോ കോഡിംഗ് പഠിക്കാൻ, കോഡിംഗിന്റെ ബേസിക്സ് എന്താണ്, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് കോഴ്സ് നമ്മൾ വന്നിട്ട് ഈ കാറ്റഗറിയിൽ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അടുത്തതാണ് നമുക്ക് ഫോറിൻ ലാംഗ്വേജസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോറിൻ ലാംഗ്വേജസ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഇപ്പൊ ടൈം ബീങ് നമ്മൾ ഇംഗ്ലീഷ് ടു ബാക്കി ഫോറിൻ ലാംഗ്വേജസ് ഹിന്ദി ടു ആണ് കൊടുക്കുന്നത്, നാളെ മലയാളം ടു അതർ ലാംഗ്വേജസ് കൊടുക്കും. നാളെ നമുക്ക് ഹിന്ദി പഠിക്കണം, അല്ലെങ്കിൽ തമിഴ് പഠിക്കണം, അല്ലെങ്കിൽ കന്നഡ പഠിക്കണം, ഫ്രഞ്ച് പഠിക്കണം, സ്പാനിഷ് പഠിക്കണം, നമുക്ക് ഇതിനെല്ലാം കോഴ്സസ് ഉണ്ട്. അപ്പൊ മലയാളത്തിൽ നമ്മുടെ ടീച്ചർ വന്നിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്, എന്തൊക്കെ എക്സസൈസുകളാണ് ഇതിൽ ചെയ്യേണ്ടത്, ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന്റെ ബേസിക് ഒരു ദിവസത്തെ ക്ലാസ്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജസിന്റെ ഒരു ബൊക്കെയാണ് ഈ സംഭവം ലോക്കൽ ആൻഡ് ഫോറിൻ ലാംഗ്വേജസിന്റെ കാറ്റഗറിയിലുള്ളത്. അടുത്ത കാറ്റഗറിയാണ് നമുക്ക് ഹോബീസിൽ വരുന്നത് മ്യൂസിക് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ്. അതായത് മ്യൂസിക്കിന്റെ ബേസിക്. ഇപ്പൊ ഹിന്ദിയിലാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അഭിജിത് സാവന്ത് ആണ് നമുക്ക് മ്യൂസിക് പഠിപ്പിക്കാൻ ഇപ്പൊ വരുന്നത്. ഇന്ത്യൻ ഐഡിയലിന്റെ ഫസ്റ്റ് വിന്നറാണ് പുള്ളിക്കാരൻ. സോ അഭിജിത് സാവന്തിന്റെ അടുത്തുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് ഷെയർ ചെയ്യും, അവർ ആ മ്യൂസിക് പഠിപ്പിക്കാൻ പറ്റും. നാളെ നമുക്ക് കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ആയിരിക്കും ഇവിടെ ഇടാവാൻ പോകുന്നത്. ഒരിക്കലും അഭിജിത് സാവന്ത് ആയിരിക്കില്ല നമുക്ക് മലയാളത്തിൽ ക്ലാസ് എടുക്കുക. നമുക്ക് മലയാളത്തിൽ മലയാളീകരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാൻ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ടാവും, ട്യൂട്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള, അതിൽ വളരെ നല്ല രീതിയിൽ ഒരുപാട് കാലമായിട്ട് ഇതിൽ ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാരായിരിക്കും അല്ലെങ്കിൽ മാഷ്മാരായിരിക്കും നമുക്ക് വന്നിട്ട് ഇത് ക്ലാസ് എടുക്കുന്നത്. അത് ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മുടെ. അതായത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലൈവ് ഇന്ററാക്ഷന് സൂം ആപ്ലിക്കേഷൻ. നമ്മുടെ സൂം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട്, അതായത് വളരെ ചെറിയ ഡാറ്റയിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു പ്ലാറ്റ്ഫോമാണത്. സൂം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ലൈവ് ക്ലാസ്സസ് എപ്പോഴും നടക്കുന്നത്. അതായത് നമ്മൾ മൈഡിജി പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഏത് കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, അത് പോകുമ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് റൂമിലേക്കാണ് നമ്മൾ പോകുന്നത് ആ ടൈമിൽ. സോ ഇൻസ്ട്രുമെന്റ്സിലും ഗിറ്റാർ ഉണ്ടാവും, വയലിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കി എല്ലാ ഇൻസ്ട്രുമെന്റ്സും, തബല ആയിക്കോട്ടെ ബാക്കി അങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും പഠിപ്പിക്കാനുള്ള ഓപ്ഷൻസും ടീച്ചേഴ്സും ഉണ്ടായിരുന്നു. അടുത്തത് ഡാൻസ്. അത് ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറി മാത്രമല്ല, ഈ കാറ്റഗറിയിൽ ഇന്ത്യൻ ഉണ്ടാവും, വെസ്റ്റേൺ ഉണ്ടാവും, ഫോക്ക് ഡാൻസുകൾ ഉണ്ടാവും, ഒരു പർട്ടിക്കുലർ റൈറ്റം മാത്രം പഠിക്കാനുള്ള കാര്യങ്ങളുണ്ടാവും നമുക്ക്, അങ്ങനെ എല്ലാ ഭരതനാട്യം ഉണ്ടാവും, മോഹിനിയാട്ടം ഉണ്ടാവും, അങ്ങനെ വെറൈറ്റീസ് ഓഫ് കാറ്റഗറി ഈ ഹെഡറിന്റെ അടിയിൽ വരുന്നുണ്ട് നമുക്ക്. അടുത്ത് നമുക്ക് വന്നിട്ട് ഡെവലപ്മെന്റ് ക്രിയേറ്റിവിറ്റി ഇൻ കിഡ്സ്. അതായത് നമുക്കറിയാം ഒരു കറക്റ്റായിട്ട് ഒരു ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾ വേറെ എവിടെയോ എത്താൻ ഒരു പ്രാപ്തരായിട്ട് കുട്ടികളാണ്. പക്ഷേ അവർക്ക് റൈറ്റ് ഡയറക്ഷൻ ആണ് കിട്ടുന്നത്. ഒരുപക്ഷെ അവർ കണ്ട് മനസ്സിലാക്കുന്നേക്കാൾ നന്നായിരിക്കും അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത്. നമ്മളൊരു യൂട്യൂബിലോ അല്ലെങ്കിൽ ടി വി പ്രോഗ്രാമിലോ ആ ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 1 അവർ കാണുമ്പോൾ ആ മനസ്സിൽ ആ കുട്ടിക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷെ ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആവുമ്പോൾ ആ ടീച്ചർമാർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനും ആ കുട്ടികളുടെ ഐക്യു ലെവൽ എത്രയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് കൊടുക്കാനുള്ള ഒരു കോഴ്സ് പറ്റും. അപ്പൊ അത് റൈറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ ആ കുട്ടികളെ നയിക്കാൻ അത് വളരെയധികം സഹായിക്കും. അടുത്താണ് എന്റർപ്രണർഷിപ്പ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും ഈ ഫീൽഡിൽ വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഫീൽഡിൽ അല്ലാത്ത ആളുകൾക്കും ഉണ്ടായിരിക്കും ഒരുപാട് കഴിവുകളുണ്ട്, അവർക്ക് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് എന്റർപ്രണർഷിപ്പിൽ അതിനോട് എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് അത് പഠിക്കാൻ പറ്റും. അടുത്ത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. നമ്മുടെ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എങ്കിലും കൂടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് പുറത്തുള്ള ഒരുപാട് ആൾക്കാരെയും നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റും. അടുത്ത സെഷനാണ് നമ്മുടെ അടുത്ത കാറ്റഗറിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ കേട്ട് കേൾവി ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഫേസ്ബുക്ക് കണ്ടു, പിന്നെ ഇൻസ്റ്റാഗ്രാം കണ്ടു, ഇന്ന് വാട്സപ്പിലും, വാട്സപ്പ് ബിസിനസ് വന്നുകൂടിയിട്ട് അതിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങുകയും, അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ പല തലങ്ങളിലേക്ക് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ഫലപ്രദമായ രീതിയിൽ എങ്ങനെയൊക്കെ നമുക്ക് വിനിയോഗിക്കാം, നമ്മുടെ ബിസിനസ്സിൽ എത്രത്തോളം അത് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള കോഴ്സുകളായിരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ടാകുക. അടുത്ത് പബ്ലിക് സ്പീക്കിംഗ്. പബ്ലിക് സ്പീക്കിംഗിൽ വന്നിട്ട് എന്താണ് ഒരു സ്റ്റേജിൽ, നമ്മളെല്ലാവരും പറയില്ലേ എനിക്ക് രണ്ടുപേരെ എന്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കൈയും കാലും വരയ്ക്കാൻ തുടങ്ങും, അതെല്ലാം ഒരു സ്റ്റേജ് ഫിയർ എങ്ങനെ മാറ്റിയെടുക്കാം. പബ്ലിക് സ്പീക്കിംഗിൽ നമ്മൾ
ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്താണ്, അങ്ങനെയുള്ളതിനെ കുറിച്ചുള്ള പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചുള്ള പലവിധ ക്ലാസ്സുകളും ഇതിലുണ്ടായിരുന്നു. അടുത്ത് സ്പോർട്സ്, ഒരു കാറ്റഗറി സ്പോർട്സ് ഉണ്ടെങ്കിൽ അതിന്റെ സബ് കാറ്റഗറീസ് ആയിട്ട് ക്രിക്കറ്റ് വരുന്നു, ഫുട്ബോൾ വരുന്നു, നാളെ ടെന്നീസ് വരുന്നു, അല്ലെങ്കിൽ ബാക്കി എല്ലാ സ്പോർട്സ് ആയിട്ടും നമ്മൾ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇൻഡസ്ട്രിയിൽ എക്സ്പേർട്സ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു മുഹമ്മദ് അസറുദ്ദീൻ വന്നിട്ട് നമ്മുടെ ക്രിക്കറ്റ് എടുത്തുമ്പോൾ മാത്രം കംപ്ലീഷൻ ആവുന്നില്ല, കാരണം നാളെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ബാറ്റിംഗിലെ എക്സ്പേർട്സ്, ബൗളിംഗിലെ എക്സ്പേർട്സ്, ഫീൽഡിംഗിലെ എക്സ്പേർട്സ്, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഈ ക്രിക്കറ്റിൽ തന്നെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. ഫുട്ബോളില്, ഫുട്ബോളിലാവുമ്പോൾ നമ്മൾ പറയുന്നത് ബൈജുങ് ഭുട്ടിയനെ എന്ന് കാണുന്നു, നാളെ ഒരു പക്ഷേ നമുക്ക് ഐ എം വിജയനോ അല്ലെങ്കിൽ ജോപ്പോൾ അഞ്ചേരിയോ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കും. നമ്മുടെ പാനൽ അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട്. സോ ഒരിക്കലും നമ്മൾ ഈ മൈഡിജിവേൾഡിന്റെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആരും സെലിബ്രിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യരുത്. കാരണം ഇതിൽ വരുന്ന ഓരോ ട്യൂട്ടേഴ്സിനും നമ്മൾ വന്നിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇതിൽ ആരാണോ പഠിക്കാൻ വരുന്നത് അവരുടെ സ്റ്റാർ റേറ്റിംഗ് നമ്മൾ പ്രത്യേകം കൊടുക്കും. ഈ സ്റ്റാർ റേറ്റിംഗ് നമ്മൾ തൃപ്തരല്ലെങ്കിൽ ഈ ട്യൂട്ടേഴ്സിനെല്ലാം നമ്മൾ മാറ്റും. ഇതല്ലാതെ പുതിയ ട്യൂട്ടേഴ്സ് വരും, സ്റ്റാർ റേറ്റിംഗ് നല്ലുള്ള ആൾക്കാർ കണ്ടിന്യൂ ചെയ്യും, അങ്ങനെ സെലിബ്രിറ്റീസ് മാറി മാറി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്ലാറ്റ്ഫോം, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് മാർക്കറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലും കൂടെ ഒക്കെ കണ്ടു പലരും മുഹമ്മദ് അസറുദ്ദീൻ വന്നിട്ട് മൈലേജ് ജോയിൻ ചെയ്തു എന്ന് കണ്ടാണ് പല ആൾക്കാരും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതല്ല, ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യും. അടുത്ത പോയിന്റ് അതർ സെഷൻ അടുത്താണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. വളരെ അധികം ഇന്ന് ആൾക്കാർ ആഗ്രഹിക്കപ്പെടുന്ന ഒരു സംഭവമാണ്, അറിയാലോ, എല്ലാവരുടെ അടുത്തും ക്യാമറ ഉണ്ട്. ഇന്ന് പ്രൊഫഷണൽ ക്യാമറയൊക്കെ നല്ല ക്യാമറകളാണ് ഇന്ന് മൊബൈൽ ക്യാമറകളിൽ വരുന്നത്. പക്ഷേ നമുക്ക് അതിന്റെ ചില ടെക്നിക്സ് അറിയുമായിരിക്കില്ല, വളരെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ പറയില്ലേ, ഓ ആ പുള്ളി എടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഫോട്ടോ. നമ്മൾ എല്ലാ പ്രോഗ്രാമിനും പോകുമ്പോഴാണ് ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ വിളിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുപ്പിക്കും. എന്താണ് അവരുടെ ആംഗിളോ അല്ലെങ്കിൽ ആ ലൈറ്റിംഗിന്റെ ഇതോ പുള്ളിക്കാരന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായ കാരണം കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ നല്ല രീതിയിൽ ഫോട്ടോ എടുക്കുന്നുണ്ടാവുക. അതേ ക്യാമറ മേടിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ നല്ല ഫോട്ടോസ് വന്നുകൊണ്ടിരിക്കും. സോ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എങ്ങനെയാണ് അതിന്റെ ബേസിക് കോഴ്സ്, നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്താണോ വരുത്തുന്നത് അങ്ങനെയുള്ള കാറ്റഗറീസ് ആണ് അതിൽ വരുന്നത്. അടുത്ത സെലിബ്രിറ്റി സീരീസ്, അതായത് എല്ലാ നമ്മുടെ എല്ലാ കാറ്റഗറിയിലും സെലിബ്രിറ്റീസിന്റെ ഒരു വലിയ നിര തന്നെയുണ്ട്. നമ്മൾ ഓഫറിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്തൊക്കെയാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത്, നമ്മുടെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ആ കോഴ്സിൽ ഓഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ അതിപ്പോ പറഞ്ഞത്. നമ്മൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം, നമ്മൾ ഈ പാക്കേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം, മൈ ഡിജി വേൾഡിലെ ഒരു പെയ്ഡ് മെമ്പർ ആയതിനു ശേഷം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ പെർട്ടിക്കുലർ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അതായത് അൺലിമിറ്റഡ് ആക്സസ് ടു കോഴ്സ് ആൻഡ് സെലിബ്രിറ്റി സെഷൻസ്. അതായത് ഇതിൽ ഞാൻ പറഞ്ഞില്ല ഇന്ന് 500,000 സെഷൻസ് ഉണ്ട്, ഇതിൽ അൺലിമിറ്റഡ് ആക്സസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ നമ്മൾ, നമുക്ക് എല്ലാവർക്കും അറിയാം 15,000 ആണ് നമ്മൾ ഇതിൽ നമ്മുടെ ബേസിക് പാക്കേജ്, നമ്മുടെ 1 ഇയർ അൺലിമിറ്റഡ് പാക്കേജിന് കൊടുത്തിരിക്കുന്നത്. അതൊരു MI കസ്റ്റമർ ആയാൽ മാത്രമാണ് നമുക്ക് ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. പുറത്തുനിന്നുള്ള ഒരാൾക്കും ആനുവൽ സബ്സ്ക്രിപ്ഷനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. 15,000 നമ്മൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അൺലിമിറ്റഡ് ആക്സസ് ആണ് നമ്മുടെ കോഴ്സിന് സെലിബ്രിറ്റിക്ക്. അതായത് ഇതിൽ ഞാൻ ഒരു പ്രത്യേക കാര്യം ഓർമ്മിക്കാൻ ശ്രമിക്കും, ഒരു ദിവസം നമുക്ക് 3 കോഴ്സാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിനൊരു ക്യാപ്പിംഗ് വെച്ചിട്ടുണ്ട്, ഒരു ദിവസം 3 കോഴ്സ് അറ്റൻഡ് ചെയ്യാം. 3 കോഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു വർഷത്തേക്ക് അൺലിമിറ്റഡ് കോഴ്സ് ആണ് നമുക്കുള്ളത്. ഇതിൽ എന്തൊക്കെ കോഴ്സുകളുണ്ടോ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. ആ ഒരു വലിയൊരു ഫെസിലിറ്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് വന്നിട്ട് നമ്മൾ കൊടുക്കുന്നത് ഫെസിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ബൈ ദ ബെസ്റ്റ് സെലിബ്രേഷൻ എക്സ്പെർട്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാനും ഈ ഇൻഡസ്ട്രിയിലെ, അതായത് കാറ്റഗറിയിലെ, യോഗയാണെങ്കിൽ യോഗയില്, അല്ലെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ കുക്കിംഗില്, എന്റർപ്രണർഷിപ്പിലാണെങ്കിൽ അതില്, ഇൻഡസ്ട്രിയില് ഇന്ന് അത്രയും എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ പ്രോഗ്രാമുകളായിട്ട് നമ്മളോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ആവും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മൂന്നാമത്തേതാണ് ഇൻക്രീസ് ഓൾ ഓവർ പ്രൊഫഷണൽ പെർഫോമൻസ് ആൻഡ് കരിയർ ആട്രിബ്യൂട്ട്സ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ, തീർച്ചയായും ഞാൻ പറയുന്നത് 100% ഞാൻ ഗ്യാരണ്ടി പറയണം, നമ്മുടെ ജീവിതത്തിൽ, ജീവിതത്തിന്റെ ഒരു മറ്റൊരു തലങ്ങളിലേക്ക് നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റുള്ള നമുക്ക് എത്തിക്കാൻ പറ്റാവുന്ന എല്ലാ ഉയരങ്ങളും താണ്ടാൻ നമുക്ക് ഈ കോഴ്സുകൾ സഹായമാകും. ഇംപ്രൂവ് സെൽഫ് എസ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതും നമുക്കൊരു ഗൈഡൻസും ഇല്ലാത്തതാണ്. ആ രീതിയിൽ നല്ല ഗൈഡൻസും പ്രാക്ടീസ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു കോൺഫിഡൻസും നമ്മുടെ സ്കിൽസും ഡെവലപ്പ് ആവാനുള്ള യാതൊരു സംശയമില്ല. നമുക്ക് ഓബിയസ്ലി ബൂസ്റ്റ് ബിസിനസ് സിനർജി ആൻഡ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ബിസിനസ്സിനെ വെച്ചിട്ട് നമ്മൾ നോക്കുകയും നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് പഠിക്കാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പറ്റും, അതേപോലെ തന്നെ നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പഠിക്കാൻ പറ്റും. നമ്മൾ ഇതെല്ലാം നമ്മുടെ ബിസിനസ് സഹായമാകുന്ന കാര്യങ്ങളാണ്. നാളെ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും,
നമുക്ക് വേറെ രീതിയിൽ ബിസിനസ് വേറൊരു സ്ഥലത്ത് ബിസിനസ് ചെയ്യണമെങ്കിൽ അതുപടിക്കുള്ള ഓപ്ഷൻസ് നമുക്ക് ഒന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പേഴ്സണലി ബിസിനസിന്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ട് സാധിക്കും. അപ്ഗ്രേഡഡ് സ്കിൽസ്, നമുക്ക് ഇന്നുള്ള സ്കിൽസ് ഇതിനു കൂടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും സ്കിൽസ് ഉണ്ട്, അത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള അടുത്ത അടുത്തൊരു ലെവലിലേക്ക് പോകാൻ നമുക്ക് അറിയില്ല, നമുക്കൊരു കറക്റ്റ് ഗൈഡൻസ് കിട്ടുന്നില്ല. അതിന് വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു പ്രോഗ്രാംസ് ആയിരിക്കും ഇത്. ഇത് ഞാൻ സെലിബ്രേറ്റി പാനൽസ്, ഇതിന് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻ